ചെറിയൊരു വ്ളോഗാണ്. സ്റ്റഡി വ്ളോഗും ഉണ്ട്, കുറച്ച് വീട്ടുകാര്യങ്ങളും എല്ലാം കൂടിയാണ്. മെയിനായിട്ട് വീട്ടുകാര്യങ്ങൾ മാത്രമാണുള്ളത്. പഠിക്കാൻ കുറച്ച് ടൈം കിട്ടിയിട്ടുള്ളൂ. ഒരുപാട് പർച്ചേസിങ്ങും കാര്യങ്ങളും പുറത്ത് പോകലും വീട്ടിലത്തെ കാര്യങ്ങളും എല്ലാം കൂടി ആയിട്ടാണ്. അപ്പോൾ എസ് സി ആർ ടി കുറച്ച് ചാപ്റ്റേഴ്സ് പഠിക്കാണ്ടായിരുന്നു. മുടികളിൽ കുറച്ച് തിന്നിട്ടുണ്ട്. ഓരോ ടോപ്പിക്ക് ഓരോ ക്ലാസ്സിൻ്റെയും പിന്നെ എന്നെ പാഠങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് പഠിക്കാം. പിന്നെ കോച്ചിങ് സെൻറ്ററിൽ തരലുണ്ട്. അപ്പോൾ അത് കുറച്ച് ഭാഗങ്ങൾ നോക്കണം. വർഷത്തിലുള്ള കാഴ്ചയാണ്. ഇവിടെപ്പോൾ പഠിക്കാറുണ്ടെങ്കിലും ഉണ്ടെങ്കിലായിട്ട് ഈ ചെന്നൈയുടെ വീട് നോക്കാൻ നല്ല കാഴ്ചയാണ്. പുറത്ത് നല്ലൊരു ഗ്രീനറിയാണ്. അതാണ് അതിലൊന്ന് എടുത്തതാണ്. ഇനി ഒന്ന് ഇത് വെള്ളത്തിലിടണം. പച്ചപ്പട്ടാണി, കടല, പിന്നെ ചിക്കനും വെള്ളത്തിലിടണം. ഇത് കട്ട്ലറ്റും സമൂസയൊക്കെ ഉണ്ടാക്കാനാണ്. ഇത് പിന്നെ വൈകുന്നേരത്തെ കറിയാണ് കേട്ടോ. ആഴ്ച കഴിഞ്ഞ് വന്നിട്ടില്ല പരിപാടിയാണ് ചോറിന് വെള്ളം വയ്ക്കൽ. അത് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള കുക്കിങ് കാര്യങ്ങളൊക്കെ തുടങ്ങാൻ. ഞങ്ങൾ കുറച്ച് ആളുകളായതുകൊണ്ട് ഒന്നര കപ്പ് അരി മതിയാവും. നോമ്പും കൂടി ആകുമ്പോൾ ആരും അധികം കഴിക്കത്തില്ല. നിങ്ങളങ്ങനെ അരി കഴുകില്ല, ചൂടുവെള്ളം കൊണ്ട് തന്നെയല്ലേ. ഇപ്പോൾ റേഷൻ കടയിൽ അരിയാണ് മക്കയിൽ, അതുകൊണ്ട് തിളച്ച വെള്ളം കൊണ്ട് തന്നെ കഴിയുമ്പോഴുള്ളതിൽ പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ പോകുള്ളൂ. അല്ലാതെ വെറും പച്ചവെള്ളത്ത് കഴുകിയ ഒരു കയ്യിൽ ഒരു ഒട്ടലാവും, ഒരു മെഴുകുള്ള പോലെയാണ്. ഇങ്ങനെ ക്ലീൻ ചെയ്യണമെങ്കിൽ നല്ല ക്ലീനായി കിട്ടും. മെഴുക്കൊക്കെ പോകും, മെഴുകുള്ള പോലത്തതൊക്കെ പോകും. അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറ്. ഇത് കടല കറി വെച്ചതാണ്. ഇത് വീഡിയോ എടുക്കാൻ മറന്നു ഉമ്മയാണ് വെച്ചത്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി നോക്കണം. ഒന്ന് തിള വന്നാൽ മതി. ഇപ്പം തന്നെ ഓഫാക്കണം. തേങ്ങാപ്പാൽ ആയതുകൊണ്ട് അധികം തിളക്കാൻ പറ്റില്ല. ഇനി അപ്പം ചുടണം. കുറച്ച് അപ്പം എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ. നമ്മൾ കുറച്ച് ആളുകളായതുകൊണ്ട് അത്രയും മതിയാവും. പിന്നെ പൊരിക്കടിയൊക്കെ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ബാക്കി വയ്ക്കാറ് ദോശ. അപ്പോൾ കുറച്ചുണ്ടാക്കിയാൽ മതി. എല്ലാ വീട്ടമ്മമാരെയും അവസ്ഥ ഇതാണ്. വീട്ടിലെ ഏകദേശം ജോലികളൊക്കെ കഴിഞ്ഞിട്ട് ഉള്ള ടൈമാണ് പഠിക്കാനുള്ളത്. കല്യാണം കൂടെ ആകുമ്പോൾ കുറച്ചധികം ക്ഷീണം, ചൂടും കാരണം നമുക്ക് പഠിക്കാൻ രാത്രിക്ക് അധികം ടൈമുള്ളൂ. ആ ടൈമിലാണെങ്കിൽ ഉറക്കം വന്ന് വേഗം ഉറങ്ങിപ്പോവും. പിന്നെ രാവിലെ എണീക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയൊക്കെ തന്നെയാണല്ല എൻ്റെ നോക്കല്ല എല്ലാ വീട്ടമ്മമാരുടെ അവസ്ഥ. ഇങ്ങനെയൊക്കെ തന്നെയാണ്. വീട്ടിലെ ഏകദേശം എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം പഠിക്കണമെങ്കിൽ. ഇത് കട്ട്ലറ്റും സമൂസേൻ്റെ ഇടയിൽ ഞാൻ ശരിയാക്കി വെച്ചതാണ്. അതിന് വീഡിയോ എടുത്തിട്ടില്ല. അത് ഇത്രയും രണ്ട് പേർ, രണ്ട് മൂന്ന് ആളുകൾക്ക് ഇത്രയും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇത് കുറച്ച് അടുത്ത വീട്ടിലും കൂടി കൊടുക്കാനാണ്.
നമ്മൾ സാധാരണ പത്തിരിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ടൈമില്ലാത്തതുകൊണ്ട് അതിനൊന്നും തിന്നിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും പൊരിക്കടി ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം ഉണ്ടാക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ എനിക്ക് ക്ലാസ്സിന് പോലും കൂടെ ആകുമ്പോൾ അമ്മക്ക് ഒറ്റയ്ക്ക് കഴിയില്ല. അപ്പോൾ ഇങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഒന്നിന്നില്ലല്ലോ, എപ്പോഴെങ്കിലല്ലേ ഉള്ളൂ. അപ്പോൾ ഒന്ന് കുറച്ച് കഷ്ടപ്പെട്ടാലും പ്രശ്നമൊന്നുമില്ല, ഒരു സന്തോഷമാണ്. ഇത് പിറ്റേ ദിവസത്തെ കാര്യമാണ് കേട്ടോ. നമുക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഷോപ്പിംഗ് മോളിൽ വന്നതാണ് പെരിന്തൽമണ്ണ. ജെഡിയോന് വേണം ആശ്വരിച്ചിട്ട് വന്നതാണ്. പെട്ടെന്ന് പറയാമല്ലോ, ജെഡിയോ 11 മണിക്കേ തുറക്കുള്ളൂ. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്ത് നോക്കാം. മാക്സിലൊന്ന് കയറി വെക്കാമെന്ന് വിചാരിച്ച് മുകളിൽ ഇതിൽ തന്നെയാണ്, ഫ്ലോറിൽ തന്നെയാണ് മാക്സുള്ളത്. അപ്പോൾ അതിലൊന്ന് കയറി നോക്കാം എന്ന് വിചാരിച്ച് പോകുന്നതാണ്. എല്ലാവർക്കും നല്ല കളക്ഷൻ തന്നെയാണ്. കാണുമ്പോൾ ഏതാ എടുക്കേണ്ടതെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. നല്ല അടിപൊളിയാണ്. മാക്സിലും കുഴപ്പമില്ല, അത്യാവശ്യം റേറ്റുണ്ട് തോന്നുന്നുണ്ട്. ജെഡിയോത്തിലേറെ റേറ്റുണ്ട്. അടിപൊളി കളക്ഷൻസ്, നല്ല കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ട്. ജെഡിയോയിൽ ഇത്ര കളക്ഷൻസ് ഇല്ല കേട്ടോ. മാക്സിലാണ് നല്ല കളക്ഷൻസ് ഉള്ളത്. നല്ല ടോപ്പുകളൊക്കെ, ചുരിദാർ, ഇത് കളക്ഷൻസൊക്കെ അധികം മാക്സിലാണുള്ളത്. ഈദായിട്ട് ഓഫറൊക്കെ ഉണ്ട്. സാധാ ടോപ്പുകളൊക്കെ 400 രൂപേൻ്റെ ഉള്ളിൽ വരുന്നതൊക്കെ ഉണ്ട്. അവിടെ അങ്ങനെ നോക്കി ഞങ്ങൾ താഴേക്ക് തന്നെ പോയി ചെടി തുറന്ന് നോക്കാം. സ്റ്റുഡിയോ തുറന്നിട്ടില്ല. 11 മണി കറക്റ്റ് ആയതുകൊണ്ട് ഇവിടെ തുറന്നു തരുള്ളൂ. ആളൊക്കെ ഉണ്ട് ഉള്ളിൽ. ഏതായാലും തുറന്നാൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. നല്ല അടിപൊളി കളക്ഷൻസാണ് ഉള്ളത്. സ്റ്റുഡിയോ ഒന്നും മോശമൊന്നുമില്ല. പക്ഷേ ഒരു നമുക്ക് പിന്നെ സമ്മർ സീസണിലൊക്കെ ഇടാൻ പറ്റുന്ന നല്ല കോട്ടൻ്റെ ഡ്രസ്സുകളൊക്കെ അധികമായിട്ടുണ്ട്. കുട്ടികൾക്കാണെങ്കിലും അത് നല്ല കളക്ഷൻസൊക്കെ ഉണ്ട്. പക്ഷേ മാക്സിൻ്റെ അത്ര ഇല്ല. മാക്സിൽ റേറ്റ് കൂടുതലാണ്, ജെഡിയോയിൽ റേറ്റ് കുറവാണ്. ആ ഒരു വ്യത്യാസമുണ്ട്. അങ്ങനെ ജെഡിയോന്ന് ഇറങ്ങി ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്ത് പോന്നു. അത് പോരുമ്പോൾ ഉള്ളൊരു മേക്കപ്പിൻ്റെ ഒരു ലോകം തന്നെയാണ് ഇവിടെ, കോസ്മെറ്റിക്സിൻ്റെ. അതൊന്നൊരു വീഡിയോ എടുത്ത് നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്ത് പോകുന്നതാണ്. അവിടെ എല്ലായിടത്തും ഓഫറുണ്ട് കേട്ടോ. ഇപ്പോൾ വിഷുവും ഈദും എല്ലാം ഒരുമിച്ചായതുകൊണ്ട് അതിൻ്റെ രണ്ടിൻ്റെ ഓഫറൊക്കെ ഉണ്ട്. ഇതെല്ലാം അങ്ങനെ ഞങ്ങൾ പുറത്ത് പോകുന്നു. ഇനി നേരെ വീട്ടിലേക്കാണ്. ഇത് 2 ദിവസത്തെ വ്ലോഗ് ഉണ്ട് കേട്ടോ. 2 ദിവസത്തെ പരിപാടിയാണ്. പിന്നെ അത് കഴിഞ്ഞ് മോള് മൈലാഞ്ചി ഇട്ടരാ പറഞ്ഞ്, അങ്ങനെ കയ്യിൽ മൈലാഞ്ചിയൊക്കെ ഇടുകയാണ്. മോള് അത്യാവശ്യം കുറച്ചൊക്കെ ചിത്രം വരക്കും. പിന്നെ അങ്ങനത്തെ ഓരോ പണികളൊക്കെ ഉണ്ട്. അവൾക്ക് തോന്നണം മൈലാഞ്ചി ഇടണമെങ്കിൽ ചോദിച്ച് വരുമ്പോൾ ഇട്ട് തരാറുമ്പോൾ അപ്പോൾ അങ്ങനെ ഇട്ടതാണ്. അങ്ങനെ മൈലാഞ്ചി ഒന്നും ഇടാറില്ല. പിന്നെ വീഡിയോ എടുത്തു.
ഒരു കൈമ മാത്രമേ ഇട്ടുള്ളൂ മെലാഞ്ചി. ഇനി പഠിക്കാനുള്ളത് അപ്പോളെ ഓർമ്മ വന്നത്. അപ്പോൾ ഇനി പേജസ് മറിക്കാൻ കഴിയൂല രണ്ട് കൈമലായാൽ. അപ്പോൾ ഇനി മോഡൽ എക്സാം ഉണ്ട്, അപ്പോൾ അതിന് മുന്നത്തെ പേപ്പറുകളൊന്ന് പഠിക്കുകയാണ്. കുറച്ച് മൂന്ന് പേപ്പേഴ്സ് നാല് പേപ്പേഴ്സ് നോക്കാണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയുള്ളൂ കേട്ടോ. എല്ലാവരും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണേ.